റൗണ്ട് ത്രീ. റൗണ്ട് ത്രീ കമ്പാരിറ്റീവ്ലി വളരെ ഈസി റൗണ്ടാണ്. എല്ലാ സ്റ്റിച്ചസും നമ്മൾ ഈ 40 സ്റ്റിച്ചസിലും ഓരോ ഡബിൾ ക്രോഷിയ സ്റ്റിച്ചസ് വീതമാണ് ചെയ്യുന്നത്. പക്ഷേ ഒരു ചെറിയ ചേഞ്ച് ഉണ്ട് ഇതിൽ. നമ്മൾ സാധാരണ ഡബിൾ ക്രോഷിയ സ്റ്റിച്ച് ചെയ്യുമ്പോൾ ഈ രണ്ട് ലൂപ്പിലുമാണ് ഇൻസേർട്ട് ചെയ്യുക. പക്ഷേ ഈ ഷൂ ഇതിപ്പോൾ ഷൂവിൻ്റെ സോളായി ഇവിടെ ഇങ്ങനെ നമ്മളുടെ മുകൾ ഭാഗം ഇങ്ങനെ പൊന്തി നിൽക്കാനായിട്ട് നമ്മൾ ഇൻസേർട്ട് ചെയ്യുന്നത് ഈ രണ്ട് ലൂപ്പിലല്ല, നേരെ മറിച്ച് ഈ ബാക്ക് ലൂപ്പിൽ മാത്രമാണ് ഇൻസേർട്ട് ചെയ്തിട്ട് നമ്മൾ ഈ റൗണ്ടിൽ മൊത്തം ഡബിൾ ക്രോഷിയ സ്റ്റിച്ചസ് ചെയ്യുന്നത്. അപ്പോൾ കണ്ടോ, നമ്മൾ ഇവിടെ ഈ ഷൂവിൻ്റെ ഇവിടെ കണ്ടോ, ഇങ്ങനെ ഇതിങ്ങനെ ഒരു ബോർഡർ പോലെ ഇങ്ങനെ പ്രോപ്പറായിട്ട് ഷൂ ആയിട്ട് ഇങ്ങനെ ഇവിടെ നിൽക്കും. അതിനുവേണ്ടി നമ്മൾ ബാക്ക് ലൂപ്പിൽ മാത്രം വർക്ക് ചെയ്യണം. അപ്പോൾ റൗണ്ട് ത്രീ ഡബിൾ ക്രോഷേ 40 ഡബിൾ ക്രോഷേ സ്റ്റിച്ചസ് ഇൻ ബാക്ക് ലൂപ്സ്. അപ്പം നമ്മൾ റൗണ്ട് ത്രീ സ്റ്റാർട്ട് ചെയ്യാനായി വീണ്ടും മൂന്ന് ചെയിൻ ഇടാം. നിങ്ങൾക്ക് കൺഫ്യൂഷൻ വരുമെങ്കിൽ നിങ്ങൾ ഇവിടെ ഒരു എന്താ പറയുക, മാർക്കർ വെച്ച്, സ്റ്റിച്ച് മാർക്കർ വെച്ച് ഈ മൂന്നാമത്തെ ചെയിനിൽ ഒന്ന് മാർക്ക് ചെയ്ത് വെക്കുക. എന്നിട്ട് നമുക്ക് ഈ ഓരോ ലൂപ്സിലും നമുക്ക് ഓരോ ഡബിൾ ക്രോഷേ സ്റ്റിച്ചസ് ചെയ്യാം. പക്ഷേ ബാക്ക് ലൂപ്പിലാണ് നമ്മൾ ഡബിൾ ക്രോഷേ സ്റ്റിച്ചസ് ചെയ്യേണ്ടത്. അപ്പം യാൺ ഓവർ ചെയ്ത് ഇതാണ് നമ്മുടെ ഫസ്റ്റ് ലൂപ്പ്. അപ്പോൾ കണ്ടോ, ഇതിൽ രണ്ടിലും ഇൻസേർട്ട് ചെയ്തിട്ടാണ് നമ്മൾ നോർമലി സ്റ്റിച്ച് ചെയ്യുക. പക്ഷേ ഇതിൽ നമ്മൾ ഈ ലൂപ്പിൽ മാത്രം ഇൻസേർട്ട് ചെയ്ത് ആണ് ഡബിൾ ക്രോഷേ സ്റ്റിച്ച് ചെയ്യുന്നത്. ഒരു ഒരു പ്രാവശ്യം കൂടെ കാണിക്കാം. യാൺ ഓവർ ചെയ്ത് ഇത് ഇതാണ് ബാക്ക് ലൂപ്പ്. കണ്ടോ, ഈ 1 2 ഈ മുകളിലുള്ള വീല് അടിയിലത്തെ ഭാഗത്ത് മാത്രം ഇൻസേർട്ട് ചെയ്ത് അങ്ങനെ ഈ കംപ്ലീറ്റ് റോ ഓരോ സ്റ്റിച്ചിലും ഓരോ ഡബിൾ ക്രോഷേ സ്റ്റിച്ചസ് ചെയ്താം ചെയ്യാം. അപ്പം നമ്മൾ റൗണ്ട് ത്രീയിൽ 40 ഡബിൾ ക്രോഷേ സ്റ്റിച്ചസ് ചെയ്ത് കഴിഞ്ഞു. ഈ 40 സ്റ്റിച്ചസ് ചെയ്ത് കഴിയുമ്പോൾ കണ്ടോ, നമ്മൾ ഏകദേശം ഒരു ഷൂവിൻ്റെ ഷേപ്പായി മാറി. ഇപ്പോൾ സോളും ഈ മുകൾ ഭാഗവും ഇങ്ങനെ സെപ്പറേറ്റ് ആയി നിൽക്കാൻ തുടങ്ങി. ഇനി നമ്മൾ ജോയിൻ ചെയ്യുമ്പോൾ സാധാരണ പോലെ തന്നെയാണ് ജോയിൻ ചെയ്യുന്നത്. ഈ മുകളിൽ ഈ ആദ്യം ചെയ്ത മൂന്ന് ചെയിൻസിൻ്റെ മൂന്നാമത്തെ ലൂപ്പിൽ ഇൻസേർട്ട് ചെയ്ത് നമ്മൾ സ്ലിപ്പ് സ്റ്റിച്ചാണ് ചെയ്യുന്നത്. അതിനുവേണ്ടി റൗണ്ട് ത്രീ കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടി ഇങ്ങനെ ഇതിൽ ഇൻസേർട്ട് ചെയ്യാം. മൂന്നാമത്തെ ചെയിനിൽ ഇൻസേർട്ട് ചെയ്ത് നമുക്ക് ഈ സ്റ്റിച്ച് മാർക്ക് റിമൂവ് ചെയ്യാം. ഇതൊരു സേഫ്റ്റി പിന്ന് വെച്ചാൽ മതി കേട്ടോ, ഇത് നിർബന്ധവും ഇല്ല. അപ്പം നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടി മാത്രം. പക്ഷേ നമുക്ക് ഇവിടെ ഒരു ചെറിയ ഡിഫറൻസ്, നമ്മൾ റൗണ്ട് ഫോറിൽ ഞാനിവിടെ വേറെ ഒരു കളർ യാണാണ് യൂസ് ചെയ്തിരിക്കുന്നത്, ഇവിടെ വൈറ്റ് കളർ യാണാണ് യൂസ് ചെയ്തിരിക്കുന്നത്. നിങ്ങൾക്ക് സെയിം കളർ യാൺ വെച്ച് ചെയ്യണമെങ്കിൽ അങ്ങനെ ചെയ്യാം. അപ്പം സെക്കൻഡ് കളർ യാൺ നമ്മൾ ഇവിടെ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പം ഈ സ്ലിപ്പ് സ്റ്റിച്ച് ജോയിൻ ചെയ്യുന്നത് നമ്മൾ സെക്കൻഡ് കളർ യാൺ വെച്ചാണ്. അപ്പം നമ്മൾ ഒരു റോ മാത്രമേ ഫസ്റ്റ് കളർ സെക്കൻഡ് കളർ യാൺ വെച്ച് ചെയ്യുന്നുള്ളൂ. അതുകൊണ്ട് ഈ ഫസ്റ്റ് കളർ യാൺ ഇവിടെ കട്ട് ചെയ്യാതെയാണ് ഞാൻ ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് സെക്കൻഡ് കളർ യാൺ ഇവിടെ നിന്ന് ജോയിൻ ചെയ്യാം. അപ്പോൾ സെക്കൻഡ് യാൺ എടുത്ത് ഞാനിവിടെ ജോയിൻ ചെയ്യാണ്. ഈ സ്ലിപ്പ് സ്റ്റിച്ച് നമ്മൾ ജോയിൻ ചെയ്യുന്നത് സെക്കൻഡ് കളർ യാൺ വെച്ചാണ്. അപ്പോൾ ഈ ഫസ്റ്റ് കളർ യാൺ ഇവിടെ വെറുതെ വിട്ടേക്കുക. സെക്കൻഡ് കളർ യാൺ എടുത്ത് നമ്മൾ ഇതിൻ്റെ അകത്ത് ഇങ്ങനെ ജസ്റ്റ് ഒന്ന് പിടിച്ചു കൊടുക്കുക. കെട്ടുന്നൊന്നുമില്ല, നമ്മളെവിടെയും നോട്ടൊന്നും ഇടുന്നില്ല. ഇങ്ങനെ പിടിച്ച് ഇങ്ങനെ യാൺ ഓവർ ചെയ്ത് ഇത് ഈ രണ്ട് ലൂപ്സിൻ്റെ അകത്ത് കൂടി ഇങ്ങനെ പുൾ ചെയ്യുക. അപ്പോൾ ഇത് ലൂസായിരിക്കും. നമ്മൾ ഇവിടെ നിന്നും ഈ രണ്ട് അറ്റത്തുനിന്നും ഈ വൈറ്റ് കളർ യാൺ ഇങ്ങനെ വലിച്ചു കൊടുക്കുക. ഇത് കുറച്ച് ടൈറ്റ് ആയിക്കോളും, പ്രത്യേകിച്ച് നോട്ടൊന്നും ഇടണ്ട. അപ്പോൾ നമ്മളുടെ റൗണ്ട് ത്രീ കംപ്ലീറ്റ് ആയി. ഇനി ഇത് പ്രത്യേകം നോക്കണം, ഇത് ഞാനിവിടെ നോട്ട് ഇടുന്നില്ല. അപ്പോൾ റൗണ്ട് ഫോർ സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്. റൗണ്ട് ഫോർ എല്ലാ റൗണ്ട്സും പോലെ തന്നെ മൂന്ന് ചെയിൻസ് വെച്ചാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ നോട്ട് ഇടാത്തതുകൊണ്ട് ഇവിടെ ഒന്ന് കൈനെ കൊണ്ട് ടൈറ്റായി പിടിച്ച ശേഷം മൂന്ന് ചെയിൻസ് ഇടുക. ചെയിൻ 2, ചെയിൻ 3. എല്ലാ റൗണ്ട്സിലെ പോലെ മാർക്കർ, നിങ്ങൾക്ക് മാർക്കർ യൂസ് ചെയ്യണമെങ്കിൽ മാർക്കർ യൂസ് ചെയ്യാം, വേണ്ടെങ്കിൽ വേണ്ട. അപ്പം മൂന്ന് സ്റ്റിച്ച് ചെയിൻ ചെയ്തതിന് ശേഷം നമ്മൾക്ക് അടുത്ത വരുന്ന 9 ചെയിൻസിൽ ഓരോ ഡബിൾ ക്രോഷേ സ്റ്റിച്ചസ് ചെയ്യാം. 9 ചെയിൻസിൽ 1 ഡബിൾ ക്രോഷേ.
പക്ഷേ നമ്മളിവിടെ ശ്രദ്ധിക്കണം, നമ്മൾ ഈ വൈറ്റ് യാൺ കെട്ടിയിട്ടില്ല. അപ്പോൾ നമ്മൾ ഡബിൾ ക്രോഷ് ചെയ്യുമ്പോൾ ഇതിൻ്റെ കൂടെ ഈ വൈറ്റ് യാൺ ഇങ്ങനെ പിടിച്ച് കൊടുത്ത് വേണം ഡബിൾ ക്രോഷ് സ്റ്റിച്ച് ചെയ്യാൻ. അപ്പോൾ ഇങ്ങനെ യാൺ ഓവർ ചെയ്ത് ഇതാണ് നമ്മൾ ഫസ്റ്റ് സ്റ്റിച്ച്. ഇതിൽ ഇൻസേർട്ട് ചെയ്യാം. ഇതിൽ ഇൻസേർട്ട് ചെയ്യുമ്പോൾ കണ്ട ഇത് ഇവിടെ ഇങ്ങനെ ഇതിൻ്റെ കൂടെ ഇങ്ങനെ പിടിച്ചു കൊടുക്കണം. ഇങ്ങനെ പിടിച്ചുകൊടുത്ത് യാൺ ഓവർ ചെയ്ത് ഡബിൾ ക്രോഷ് സ്റ്റിച്ച് ചെയ്യാം. ഫസ്റ്റ് ഡബിൾ ക്രോഷ് സ്റ്റിച്ച് ചെയ്തു. ഇനി അടുത്തത് ചെയ്യുമ്പോൾ ഇതിങ്ങനെ കൂടെ പിടിച്ചു കൊടുക്കുക. അപ്പോൾ കണ്ടോ, 9 ഡബിൾ ക്രോഷീസ് ചെയ്ത് കഴിയുമ്പോൾ ഈ ലൂപ്പ് ഇതിൻ്റെ അകത്ത് ഈ യാൺ ഇതിൻ്റെ അകത്ത് ഇങ്ങനെ മുഴുവനായി പോയി. അപ്പോൾ നമുക്ക് ഒരു നോട്ടോ ഒന്നിൻ്റെ ആവശ്യം വന്നില്ല. ഇനി വരുന്ന സ്റ്റിച്ചസ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മൾ നോർമലി ചെയ്യാത്ത സ്റ്റിച്ചാണ് ഡബിൾ ക്രോഷേ ടു ടുഗദർ എന്ന സ്റ്റിച്ചാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഡബിൾ ക്രോഷേ ടു ടുഗദർ ചെയ്ത് കഴിഞ്ഞാൽ ഈ രണ്ട് സ്റ്റിച്ചിൽ ഡബിൾ ക്രോഷ് ചെയ്ത് അതിനെ ഒരു സ്റ്റിച്ചായി മാറ്റുകയാണ് നമ്മൾ ചെയ്യുന്നത്. ഇനി വരുന്ന നെക്സ്റ്റ് 10 സ്റ്റിച്ചസിൽ ഡബിൾ ക്രോഷേ ടു ടുഗദർ ആണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. അതെങ്ങനെയാണ് നിങ്ങൾ വളരെ ശ്രദ്ധിച്ച് കാണണം. അപ്പോൾ ആദ്യത്തെ സ്റ്റിച്ച് ഈ രണ്ട് സ്റ്റിച്ചിലും ഒരുമിച്ച് ഈ രണ്ട് സ്റ്റിച്ചിൽ ഡബിൾ ക്രോഷ് ഒരുമിച്ചാണ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ യാൺ ഓവർ ചെയ്ത് ഇതിൻ്റെ അകത്ത് ഇൻസേർട്ട് ചെയ്യുക. നോർമൽ ഡബിൾ ക്രോഷ് ചെയ്യുന്നത് പോലെ തന്നെ ഇതിൻ്റെ അകത്ത് കൂടെ പുൾ ചെയ്യുക. ഈ രണ്ട് ലൂപ്സിൻ്റെ അകത്ത് കൂടി പുൾ ചെയ്യുന്ന അവിടെ നിർത്തുക. അപ്പോൾ നമ്മളുടെ നോർമൽ ഡബിൾ ക്രോഷേ സ്റ്റിച്ചിൻ്റെ അവസാനത്തെ ഭാഗം മാത്രം, ഈ മൂന്നാമത് ഈ രണ്ടെണ്ണത്തിൻ്റെ അകത്ത് കൂടെ പുൾ ചെയ്യുന്നത് മാത്രം ബാക്കി വെക്കുക. നമ്മളുടെ നീഡിലെ രണ്ട് ലൂപ്സ് കാണും. അതേപോലെ തന്നെ നെക്സ്റ്റ് ലൂപ്പിലും ഈ ഭാഗം ബാക്കി വെച്ച് ബാക്കി വരുന്ന മൂന്ന് ലൂപ്സിൻ്റെ അകത്ത് കൂടെ നമുക്കിത് പുൾ ചെയ്യാം. അപ്പം ഡബിൾ ക്രോഷിൻ്റെ അവസാനത്തെ ഈ ആദ്യത്തെ സ്റ്റിച്ചിൽ ഡബിൾ ക്രോഷിൻ്റെ അവസാനത്തെ ഭാഗം മാത്രം ഞാൻ ബാക്കി വെച്ചു. യാൺ ഓവർ ചെയ്ത് ഇത് നെക്സ്റ്റ് ലൂപ്പിൻ്റെ അകത്തേക്ക് ഇൻസേർട്ട് ചെയ്ത് ഇങ്ങനെ യാൺ ഓവർ ചെയ്ത് പുൾ ചെയ്ത് യാൺ ഓവർ ചെയ്ത് ഇതിൻ്റെ രണ്ടെണ്ണത്തിൻ്റെ അകത്ത് കൂടി എടുക്കുക. ടോട്ടൽ മൂന്ന് ലൂപ്സ് കാണും. യാൺ ഓവർ ചെയ്ത് ഈ മൂന്നെണ്ണത്തിൻ്റെ അകത്ത് കൂടി പുൾ ചെയ്യുക. അപ്പം രണ്ട് ഡബിൾ ക്രോഷി സ്റ്റിച്ച് ഇവിടെ ഒന്നായി മാറി. അങ്ങനെ നെക്സ്റ്റ് 10 ലൂപ്സിൽ ഇപ്പോൾ ഒന്ന് ചെയ്തു. ഇനി നെക്സ്റ്റ് 8 ലൂപ്സിൽ നമ്മളിങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ ഈ 10 സ്റ്റിച്ച് 5 സ്റ്റിച്ചായി അടുത്ത റൗണ്ടിൽ മാറും. അപ്പോൾ നമുക്ക് ഈ മൊത്തം ഇങ്ങനെ ചെയ്തെടുക്കാം. അപ്പോൾ ഒന്നും കൂടി ഞാൻ കാണിക്കാം. ഞാൻ ഓവർ ചെയ്ത് ഇൻസേർട്ട് ചെയ്ത് ഇതിൻ്റെ അകത്ത് കൂടി പുൾ ചെയ്യുക. ഓവർ ചെയ്ത് രണ്ടെണ്ണത്തിനകത്ത് കൂടി പുൾ ചെയ്യുക. ഇതവിടെ വെട്ടേക്കുക. യാൺ ഓവർ ചെയ്ത് ഇതിൻ്റെ അകത്ത് ഇൻസേർട്ട് ചെയ്ത് ഇങ്ങനെ എടുക്കുക. യാൺ ഓവർ ചെയ്ത് രണ്ടെണ്ണത്തിൻ്റെ അകത്ത് കൂടി എടുക്കുക. മൂന്ന് ലൂപ്സ് കാണും. യാൺ ഓവർ ചെയ്ത് ഇങ്ങനെ എടുക്കുക. അങ്ങനെ നെക്സ്റ്റ് 10 ലൂപ്സിൽ ഇങ്ങനെ ചെയ്ത ശേഷം കാണാം. ഇനി ബാക്കി വരുന്ന 10 ലൂപ്സിൽ ഓരോ ഡബിൾ ക്രോഷേ സ്റ്റിച്ചസ് വീതം ചെയ്യാം. എന്നിട്ട് ബാക്കി എല്ലാ റൗണ്ട്സ് പോലെ തന്നെ സ്ലിപ്പ് സ്റ്റിച്ച് വെച്ച് ഈ റൗണ്ട് കംപ്ലീറ്റ് ചെയ്യാം. പക്ഷേ നെക്സ്റ്റ് റൗണ്ട് വരുന്നത് ആദ്യത്തെ കളറിലാണ്. അപ്പോൾ നമുക്ക് ഈ ഇൻസേർട്ട് ചെയ്ത് സ്ലിപ്പ് സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടി യാൺ ഓവർ ചെയ്യുന്നത് ആദ്യം നമ്മൾ ക്രോഷേ ചെയ്തുകൊണ്ടിരുന്ന യാൺ വെച്ചായിരിക്കണം. അപ്പോൾ ഇതിൽ ഞാൻ ഈ മാർക്കർ എടുത്ത് ഞാൻ സ്ലിപ്പ് സ്റ്റിച്ചിന് വേണ്ടി ഇൻസേർട്ട് ചെയ്തു. ഇനി ഇൻസേർട്ട് ചെയ്ത് നമ്മൾ വൈറ്റ് യാൺ അല്ല യൂസ് ചെയ്യേണ്ടത്, ഈ റെഡ് യാൺ ഓവർ ചെയ്ത് ഈ രണ്ടെണ്ണത്തിൻ്റെ അകത്ത് കൂടി ഇങ്ങനെ പുൾ ചെയ്യണം. അപ്പോഴേ നമുക്ക് നെക്സ്റ്റ് ലെവലിൽ സ്റ്റാർട്ടിങ് തന്നെ റെഡ് കിട്ടൂ. ഇതിൻ്റെ രണ്ടെണ്ണത്തിൻ്റെ അകത്ത് കൂടി ഇങ്ങനെ പുൾ ചെയ്ത് നമുക്ക് നെക്സ്റ്റ് റൗണ്ട് സ്റ്റാർട്ട് ചെയ്യാം. ഇനി നമുക്ക് ഈ വൈറ്റ് യാണ് കുറച്ച് ഇത്രയും ലെങ്ത് വെച്ച് ഒരു 3
2 to 3 inches length വെച്ച് ഇവിടെ കട്ട് ചെയ്യാം ഇനി നമുക്ക് നെക്സ്റ്റ് ലെവൽ ചെയ്യുമ്പോൾ നമുക്ക് ഇതിന്റെ ഉള്ളിലേക്ക് ഇങ്ങനെ പിടിച്ചു വേണം ഈ യാൺ ഈ വൈറ്റ് യാൺ ഇങ്ങനെ പിടിച്ചു വേണം നെക്സ്റ്റ് റൗണ്ട് ചെയ്യാൻ അപ്പോൾ നമ്മളുടെ ഇനി നമുക്ക് റൗണ്ട് 5 ലേക്ക് കടക്കാം അപ്പോൾ ആദ്യം തന്നെ ചെയിൻ 3 1 2 3 as usual ഞാൻ ഇവിടെ സ്റ്റിച്ച് മാർക്കർ വെക്കുകയാണ് മൂന്നാമത്തെ ചെയിനിൽ ഇനി നമ്മൾക്ക് ആദ്യത്തെ 9 ലൂപ്സിൽ ഓരോ ഡബിൾ ക്രോഷേ ചെയ്യാം 9 ഡബിൾ ക്രോഷേ സ്റ്റിച്ചസ് അപ്പോൾ യാൺ ഓവർ ചെയ്ത് ഈ വൈറ്റ് യാൺ ഇതിൻ്റെ കൂടെ പിടിക്കാൻ മറക്കരുത് ഇതിലിങ്ങനെ ഇൻസേർട്ട് ചെയ്ത് യാൺ ഇതിൻ്റെ പുറകിലൂടെ ഇങ്ങനെ പിടിച്ച് ഇത് യാൺ ഓവർ ചെയ്ത് ആദ്യത്തെ ഡബിൾ ക്രോഷേ സ്റ്റിച്ച് ചെയ്തു വൈറ്റ് യാൺ ഇതിൻ്റെ കൂടെ പിടിച്ചപ്പോൾ നീറ്റായി ഇതിൻ്റെ അകത്തേക്ക് ഇങ്ങനെ പോയി അപ്പോൾ അതിന് സെപ്പറേറ്റായി ഒരു നോട്ടിൻ്റെ ഒന്നും ആവശ്യമില്ല ഇനി നെക്സ്റ്റ് 5 സ്റ്റിച്ചസ് ഡബിൾ ക്രോഷേ 2 ടുഗദർ അതിനായി 10 ലൂപ്സ് ആവശ്യമാണ് അപ്പോൾ യാൺ ഓവർ ചെയ്ത് ഇൻസേർട്ട് ചെയ്ത് ഇങ്ങനെ പുൾ ചെയ്യുക എന്നിട്ട് യാൺ ഓവർ ചെയ്ത് രണ്ടെണ്ണത്തിൻ്റെ അകത്ത് കൂടി പുൾ ചെയ്യുക രണ്ടെണ്ണം അവിടെ വിട്ടേക്കുക യാൺ ഓവർ ചെയ്ത് നെക്സ്റ്റ് ലൂപ്പിൽ ഇൻസേർട്ട് ചെയ്ത് യാൺ ഓവർ ചെയ്ത് പുൾ ചെയ്യുക യാൺ ഓവർ ചെയ്ത് രണ്ടെണ്ണത്തിൻ്റെ അകത്ത് കൂടി പുൾ ചെയ്യുക യാൺ ഓവർ ചെയ്ത് മൂന്നെണ്ണത്തിനകത്ത് കൂടി പുൾ ചെയ്യുക ഇനി 4 മോർ ടൈംസ് ഡബിൾ ക്രോഷേ 2 ടുഗദർ സ്റ്റിച്ച് ചെയ്യാം ഡബിൾ ക്രോഷേ 2 ടുഗദർ ചെയ്ത് കഴിഞ്ഞപ്പോൾ കണ്ടില്ലേ ഇത് ഒരു ഷൂ പോലെ തന്നെ ആയി മാറിക്കഴിഞ്ഞു ഇനി വരുന്ന നെക്സ്റ്റ് 10 ലൂപ്സിൽ ഓരോ ഡബിൾ ക്രോഷേ സ്റ്റിച്ചസ് ചെയ്ത് ഈ റൗണ്ടിനെ സ്ലിപ്പ് സ്റ്റിച്ച് വെച്ച് കംപ്ലീറ്റ് ചെയ്യാം നെക്സ്റ്റ് 10 ഡബിൾ ക്രോഷേ ഓരോ ലൂപ്പിലും ഓരോ ഡബിൾ ക്രോഷേ സ്റ്റിച്ചസ് വീതം ചെയ്ത് സ്ലിപ്പ് സ്റ്റിച്ച് വെച്ച് ഈ റൗണ്ടിനെ കംപ്ലീറ്റ് ചെയ്യാം മാർക്കർ റിമൂവ് ചെയ്തു എന്നിട്ട് സ്ലിപ്പ് സ്റ്റിച്ച് ചെയ്യാം അങ്ങനെ നമ്മളുടെ റൗണ്ട് 5 കംപ്ലീറ്റ് ആയി ഇനി നമ്മളുടെ ലാസ്റ്റ് റൗണ്ട് 6 നേരത്തെ ഉള്ള റൗണ്ടുകൾ പോലെയല്ല കംപ്ലീറ്റ് റൗണ്ട് സ്ലിപ്പ് സ്റ്റിച്ച് ചെയ്യാം ഈ എൻറ്റയർ റൗണ്ട് നമുക്ക് വെറും സ്ലിപ്പ് സ്റ്റിച്ച് ചെയ്ത് ഈ ഷൂവിനെ കംപ്ലീറ്റ് ചെയ്യാം സ്ലിപ്പ് സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടി ഇനി നമുക്ക് മേലോട്ട് 3 ചെയിനൊന്നും ഇടേണ്ട ആവശ്യമില്ല നെക്സ്റ്റ് ലൂപ്പ് നെക്സ്റ്റ് ചെയിനിൽ ഇങ്ങനെ ഇൻസെർട്ട് ചെയ്ത് രണ്ടെണ്ണത്തിൻ്റെ അകത്ത് കൂടി എടുത്ത് ഇങ്ങനെ പുൾ ചെയ്യുക അങ്ങനെയാണ് സ്ലിപ്പ് സ്റ്റിച്ച് ചെയ്യുക നേരത്തെ ചെയ്ത പോലെ തന്നെ അടുത്ത ലൂപ്പിൽ ഇങ്ങനെ വി പോലത്തെ ഭാഗത്താണ് ഇൻസെർട്ട് ചെയ്യേണ്ടത് നെക്സ്റ്റ് ലൂപ്പിൽ ഇങ്ങനെ ഇൻസെർട്ട് ചെയ്ത് യാൺ ഓവർ ചെയ്ത് ഈ രണ്ടെണ്ണത്തിൻ്റെ അകത്ത് കൂടി ഇങ്ങനെ പുൾ ചെയ്യുക രണ്ട് ലൂപ്സിൻ്റെ അകത്ത് കൂടി അതേപോലെ നെക്സ്റ്റ് ലൂപ്പിൽ ഇൻസേർട്ട് ചെയ്ത് രണ്ടെണ്ണത്തിൻ്റെ അകത്ത് കൂടെ പുൾ ചെയ്യുക അങ്ങനെ എൻറ്റയർ റോ ഇങ്ങനെ ചെയ്തെടുക്കാം റൗണ്ട് സ്ലിപ്പ് സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനെ മുകളിലത്തെ ഭാഗത്തു നിന്ന് നമുക്ക് ഈ ചെയിൻസ് കാണാൻ പറ്റും ഈ സൈഡിൽ നിന്നും നമുക്ക് ചെയിൻസ് കാണാൻ പറ്റും നല്ല ഭംഗിയായിരിക്കും അതുകൂടാതെ നമ്മൾ ബേബീസിൻ്റെ കാലിൽ ഇതിട്ട് കൊടുക്കുമ്പോൾ ഇങ്ങനെ ഇവിടെ ഇങ്ങനെ ലൂസായി പോവുകയല്ല ടൈറ്റായി അവരെ കാലിൽ ഇരുന്നോളും ഇനി നമുക്ക് ഈ യാൺ ഇവിടെ കട്ട് ചെയ്ത് ഈ ആദ്യം സ്റ്റിച്ച് ചെയ്ത ഈ ലൂപ്പിൽ നമുക്ക് ഇൻസേർട്ട് ചെയ്ത് ഇവിടെ സ്ലിപ്പ് സ്റ്റിച്ചിട്ട് ഈ ഷൂ കംപ്ലീറ്റ് ചെയ്യാം ഇനി നമുക്ക് ഈ യാൺ ഇങ്ങനെ എടുത്ത് മടക്കി ഇതിൻ്റെ അകത്തേക്ക് പിടിച്ച് പിന്നെ രണ്ട് മൂന്ന് ലൂപ്സിൻ്റെ അകത്ത് കൂടി ഈ നീഡിൽ വെച്ച് ഇങ്ങനെ പുൾ ചെയ്ത് കൊടുത്തിട്ട് ഇത് കാണാത്ത വിധത്തിൽ നമുക്ക് അറ്റാച്ച് ചെയ്യാം അങ്ങനെ നമ്മളുടെ ബേബി ഷൂ കംപ്ലീറ്റ് ആയി അപ്പോൾ എല്ലാവർക്കും എൻ്റെ ബേബി ഷൂ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഇത് നല്ല എളുപ്പത്തിൽ രണ്ട് ഷൂവും സെയിം രീതിയിലാണ് സ്റ്റിച്ച് ചെയ്യുന്നത് അതുകൊണ്ട് വളരെ എളുപ്പത്തിൽ നിങ്ങൾക്ക് ഉണ്ടാക്കാൻ പറ്റും അപ്പോൾ എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു അപ്പം എൻ്റെ ബാക്കി ഇനി വരുന്ന വീഡിയോസും എല്ലാവരും കാണാൻ മറക്കരുത് താങ്ക് യു താങ്ക്സ് ഫോർ വാച്ചിങ് നിറ്റ് വിത്ത് അമ്മു ബൈ ബൈ